ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിനീസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളതും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളതുമായ പീനട്ട് ബട്ടറാണ്. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വലിയ വില കൊടുത്ത് വാങ്ങുന്ന പീനട്ട് ബട്ടർ വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമാണെന്ന്. ആദ്യമായിട്ട് വേണ്ടത് കപ്പലണ്ടിയാണ്. ഞാനിവിടെ ഒരു 2.5 കപ്പ് വറുത്ത കപ്പലണ്ടി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/2 കിലോയോളം ഉണ്ട്. എണ്ണ 4 ടേബിൾ സ്പൂൺ. ഞാനിവിടെ കോൺ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. പിന്നെ വേണ്ടത് തേനാണ്. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തേൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഈ പീനട്ട് ബട്ടർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഓൺ ഓഫ് ചെയ്ത് അരച്ചെടുക്കുക. അങ്ങനെ നമ്മൾ അരച്ചെടുത്ത പീനട്ട് ബട്ടറാണിത്. അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിലുള്ള മിക്സർ അത്ര പവർഫുൾ അല്ല എങ്കിൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പീനട്ട് ബട്ടർ റെഡി ആയിരിക്കുകയാണ്. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ബ്രെഡിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് കേടുകൂടാതെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.